ഹാബിൾ ബദർ മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്നതും അനുസ്മരിക്കപ്പെടേണ്ടതുമായ ചരിത്രമാണ്. മുസ്ലിമീങ്ങൾക്ക് ജീവിതത്തിൽ ധാർമ്മിക ബോധവും അതുപോലെ ദിശാബോധവും നൽകുന്നതാണ് അസ്ഹാബുൽ ബദറിന്റെ ചരിത്രം. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രാമാണികമായ ഒരു ചരിത്ര അവതരണമാണ് നാം ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലെ ബദറുമായി ബന്ധപ്പെട്ട് വന്ന വിവരണമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കിതാബുൽ മഗാസി, ബാബു ഗസ്വത്തുൽ ഉസൈറ അവിൽ ഉസൈറ. ഉസൈറ ഉസൈറ എന്ന പേരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. 1949 ഹദീസ്. ഹദ്ദസനി അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് ഹദ്ദസന വഹബ് ഹദ്ദസന ശുഅബത്തു റളിയല്ലാഹു അൻഹും عن أبي إسحاق رضي الله عنه كنت إلى جنب زيد بن أرقم رضي الله عنه فقيل له كم غزا النبي صلى الله عليه وسلم من غزوات النبي صلى الله عليه وسلم تنقل أترى غزوات نرتيت قال 19. قيل كم غزوت أنت معه تنقل أترى قوة بويتند نشوري چپو قال 17. قلت فأيهم كانت أولا هذه الأيضا إذن أمنام التير قال العشير أو العسيرة فذكرت لي قتادة قتادة رضي الله عنه നോട് ഈ പേരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫഖാല അൽ ഉഷൈറ ഉഷൈറ എന്നാണ് എന്ന് പറഞ്ഞു. അതായത് ഇതിന് പറയുന്ന പേര് ബാബു ദിക്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുഖ്തലു ബി ബദർ. ബദറിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ വിവരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ഹദ്ദസനി അഹ്മദ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻ ഹദ്ദസന ശുറൈഹ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻ حدثنا ابراهيم بن يوسف رضي الله عنه عن ابيه رضي الله عنه عن ابي اسحاق رضي الله عنه قال حدثني عمرو بن ميمون رضي الله عنه انه سمع عبد الله بن مسعود رضي الله عنه حدث عن سعد بن معاذ رضي الله عنه انه قال كان صديقا لاميه بن خلف. ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ ഒരു ചങ്ങാതിയായിരുന്നു. കാന ഉമയ്യത്ത് ഇദാ മറ ബിൽ മദീനത്തി നസല അലാ സഅദ്. മദീനയിൽ വന്നാൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയും സന്ദർശിക്കുകയും ചെയ്യും. ഫകാന സഅദ് ഇദാ മറ ബി മക്ക, സഅദ് റളിയല്ലാഹു അൻഹു മക്കയിൽ വന്നാൽ നസല അല ഉമയ്യ ഉമയ്യയെ കാണും. ഉമയ്യ മക്കക്കാരൻ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മദീനക്കാരൻ. അൻദുർ ലി സഅത ഖൽവത്തിൻ ലഅല്ലി അൻ അതൂഫു ബിൽ ബൈത്ത്. എനിക്ക് കുറച്ച് സമയം വേണം, നമുക്കൊന്ന് തവാഫ് ചെയ്യണം എന്ന് സഅദ് റളിയല്ലാഹു അൻഹു മക്കയിൽ വന്നപ്പോൾ ഉമയ്യത്തിനോട് പറഞ്ഞു. ഫഖറജ ബിഹി ഖരീബ മിൻ നിസ്ഫിൻ നഹാർ. ഏകദേശം ഒരു ഉച്ചയോട് അടുത്ത സമയത്ത് ഉമയ്യത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിനെ കൂട്ടിയിട്ട് കഅബയിലേക്ക് വന്നു. ഫലഖിയഹുമ അബൂജഹൽ. അബൂജഹൽ ഇവരെ രണ്ടാളെയും കാണും. ഫഖാല യാ അബാ സഫ്വാൻ, ഉമയ്യയെ വിളിക്കുന്ന പേരാണ് അബു സഫ്വാൻ. യാ അബാ സഫ്വാൻ മൻ ഹാദാ മഅക, ഇതാരാണ് കൂടെ? ഫഖാല ഹാദാ സഅദുൻ, ഇത് സഅദാണ്. ഫഖാല ലഹു അബൂജഹലിൻ, അബൂജഹൽ സഅദ് റളിയല്ലാഹുവിനോട് പറയാണ് അലാ അറാക തുതൂഫു ബിൽ മക്കത്ത ബി മക്കത്ത ആമിനൻ, നിങ്ങൾ മക്കയിൽ നിർഭയനായി തവാഫ് ചെയ്യുകയാണോ? ഒക്കത് ആവീത്തും സുബാത്ത, ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കിയ ആൾക്കാരെ നിങ്ങൾ അഭയം നൽകിയിട്ട് സാമത്തും അന്നക്കും തൻസുറൂനഹും തൊഴീനൂനഹും, നിങ്ങൾ അവരെ സഹായിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് നിർഭയമായി തവാഫ് ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. അമാ വല്ലാഹി ലൗലാ അന്നക്ക മഅ അബി സുഫ്വാൻ, നീ ഉമയ്യത്തിന്റെ കൂടെ ആയിരുന്നില്ലെങ്കിൽ മാ റജഅത ഇലാ അഹ്ലിക സാലിമൻ, നിങ്ങൾ സുരക്ഷിതനായി നാട്ടിലേക്ക് തിരിച്ചു പോയില്ലായിരുന്നു. ഫഖാല ലഹു സഅദുൻ വറഫഅ സൗതഹു അലൈഹി, നല്ല ശബ്ദമുയർത്തി തന്നെ അബൂജഹലിനോട് സഅദ് റളിയല്ലാഹു പറയാണ് അമാ വല്ലാഹി ലഇൻ മനഅതനി ഹാദാ ലാ അംനഅന്നക മാ ഹുവ അശദ്ദു അലൈക മിൻഹു. വല്ലാഹി, നീ എങ്ങാനും ഈ എന്നെ ഇത് തടയുകയാണെങ്കിൽ ഇതിനേക്കാളും ശക്തമായ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ തടയുക തന്നെ ചെയ്യും. ഇതിനേക്കാൾ ശക്തമായത് ഞാൻ തടയും. ഫരീദ് ഖാലൽ മദീന, മദീനയിലൂടെ വേണ്ടേ നിങ്ങൾക്ക് ശാമിലേക്കും മറ്റുമൊക്കെ പോകാൻ? അതുകൊണ്ട് അത് ഞങ്ങൾ തടയും. അമാ വല്ലാഹി ലൈൻ മനഅതനി ഹാദാ, ഇത് തടയുകയാണെങ്കിൽ ലഅംനഅന്ന, തീർച്ചയായും ഇതിനേക്കാൾ ആവശ്യമുള്ളത് നമ്മൾ തടയും. ഫഖാല ലഹു ഉമയ്യ, ഉമയ്യ സഅദ് റളിയല്ലാഹുവിനോട് പറയാണ് ലാ തർഫഉ സ്വതക യാ സഅദ് അലാ അബിൽ ഹക്കം സയ്യിദി അഹ്ലിൽ വാദി, മക്കക്കാരെ ലീഡറായ അബൂജഹലിനോട് ഇങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിക്കല്ല സഅദ്. فقال سعد دعنا عنك يا أمية نمارك أمية فوالله لقد سمعت رسول الله صلى الله عليه وسلم يقول إنهم قاتلوك. ആ നബിതങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്,
നിന്നെയും കൊല്ലും, നിന്നും നീയും കൊല്ലപ്പെടും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാല പിന്നെ അവിടെ ചോദ്യം എന്താണെന്നറിയോ? ഉമയ്യത്തിൻ്റെത് ബി മക്ക, മക്കയിൽ വെച്ചാണോ എന്നാണ്. അതായത് കൊല്ലപ്പെടും എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വിശ്വാസമാണ് ഉള്ളിൽ. കാലലാതിരി അതൊന്നും എനിക്കറിയില്ല. ഉമയ്യത്തു ഫസാൻ ശദീദൻ, ഉമയ്യത്ത് നന്നായി ഭയപ്പെട്ടു. ഫലമ്മാ റജഅ ഉമയ്യത്തു ഇലാ അഹ്ലിഹി, ഉമയ്യ വീട്ടിലേക്ക് ചെന്നപ്പോ കാലയ ഉമ്മ സുഫ്വാൻ, ഉമ്മ സുഫ്വാൻ എന്ന ഭാര്യയെ വിളിക്കുന്ന പേരാണ്, അലം തറൈ മാ ഖാലലി സഅദ്, നീ അറിയോ സഅദ് എന്നോട് പറഞ്ഞത്? കാല സുമാ കാലിലേക്ക് എന്താ പറഞ്ഞത്? കാല സാമ അന്ന മുഹമ്മദൻ അഖ്ബറഹും അന്നഹും ഖാതിലിയ, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് എന്നെയും കൊല്ലും ആ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഖുൽതു ലഹു ബി മക്ക, ഞാൻ മക്കയിൽ വെച്ചാണോ എന്ന് ചോദിച്ചപ്പോ കാല ലാ അദ്രി, അറിയില്ല എന്ന് പറഞ്ഞു. ഫഖാല ഉമയ്യത്തു, ഉമയ്യ പറഞ്ഞു, വല്ലാഹി ലാ അഖ്റുജു മിൻ മക്കത്ത, ഞാൻ മക്കയിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നമില്ല. ഫലമ്മാ കാന യൗമ ബദ്രിൻ ഇസ്തംഫറ അബു ജഹ്ലിൻ അന്നാസ്, അബൂജഹൽ ജനങ്ങളെയൊക്കെ ഇറക്കി പുറപ്പെടുക്കുകയാണ്, വിളിച്ചിറക്കുകയാണ് ബദറിന്റെ ദിവസമായപ്പോ. കാല അതിരിക്കൂ ഇറക്കും, എല്ലാവരും വാഹനമൊക്കെ സംഘടിപ്പിക്കൂ. കരിഹ ഉമയ്യത്തു യഹ്റുജ, ഉമയ്യ പുറപ്പെടാൻ ഭയപ്പെട്ടു. ഫഅതാഹു അബൂജഹലിൻ, അബൂജഹൽ ഉമയ്യത്തിന്റെ അടുക്കൽ വന്നു. ഫഖാല യാ അബാ സുഫ്വാൻ ഇന്നക മത്താ ഇറാഖ അന്നാസു ഖദ് തഖല്ലഫ്ത വ അൻത സയ്യിദു അഹ്ലിൽ വാദി തഖല്ലഫു മഅക, അബൂ സുഫ്വാൻ ഉമയ്യത്തിനോട് പറയാണ്, നീ വൈകിയാൽ ബാക്കിയുള്ളവരൊക്കെ പിന്തും, അതുകൊണ്ട് നീ ഇങ്ങനെ തഞ്ചി കളിക്ക, ഇങ്ങനെ പിന്നിൽ മാറി കളിക്കല്ല. ഫലം യസൽ ബിഹി അബൂജഹലിൻ, അബൂജഹൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹത്താ ഖാല, അപ്പോ അബൂജഹൽ പറഞ്ഞു, അമ്മാ ഇദാ ഗലബത്തനി ഫവല്ലാഹി ഗലബത്തനി ഫവല്ലാഹി ലാ അസ്തരി അൻ അജ്വദ ബഈരിൻ ബി മക്കത്ത സുമ്മ ഖാല ഉമയ്യത്തു യാ ഉമ്മ സുഫ്വാൻ ജഹീസീനി, എനിക്ക് സാധനമൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു. ഫഖാലത്ത് ലഹു, ഉമ്മ സുഫ്വാൻ ചോദിച്ചു, അതായത് ഭാര്യ ചോദിച്ചു, യാ അബാ സുഫ്വാൻ ഫഖദ് നസീതമാ ഖാലക അഖൂക യസ്രിബി, നമ്മളെ സയദ് പറഞ്ഞത് മറന്നോ മദീനക്കാരൻ? കാലല്ല മാ ഉരീദു അൻ അജൂസ മഅഹും ഇല്ല ഖരീബൻ, ഞാൻ കുറച്ചേ പോകുള്ളൂ, അങ്ങോളം പോകാൻ പോകുന്നില്ല, അവിടം വരെ പോയില്ല. ഫലമ്മ ഖറജ ഉമയ്യത്തു അഖദ ലാ യത്രുക്കു മൻസിലൻ ഇല്ല അഖല ബഈറഹു, അങ്ങനെ ഉമയ്യ പുറപ്പെട്ടപ്പോ ഓരോ വീട്ടിന്റെ അടുക്കൽ എത്തുമ്പോഴും ഉമയ്യ ഒട്ടകത്തെ ഇറക്കി, ഒട്ടകത്തെ കെട്ടി, അതായത് ഒരു പോകാൻ ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ അങ്ങനെ ഭയപ്പാടോടെ. ഫലം യസൽ ബിദാലിക്ക, അങ്ങനെ പിന്തി പിന്തി കളിച്ചു അവസാന. ഹത്താ ഖതലഹുല്ലാഹു അസ്സ വജല്ല ബി ബദർ, ബദറിലെത്തി കൊല്ലപ്പെട്ടു. ഇതൊരു ഹദീസാണ്. അതായത് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബദർ ഉണ്ടാകുന്നതിന്റെയും മുമ്പേ തന്നെ ബദറുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നതാണ്. ബാബു ഖിസ്വത്തി ഗസ്വത്ത് ബദർ, ഇനി ഗസ്വത്ത് ബദറുമായി ബന്ധപ്പെട്ട വിവരണം. ഇതൊക്കെ وما النصر إلا من عند الله العزيز الحكيم ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. آل عمران 123 മുതൽ 127 വരെ ആയത്. അള്ളാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചു, നിങ്ങൾ നിസ്സാരരായിരിക്കുന്ന സമയത്ത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരാകണം. ഇത് തഖൂൽ മുഅ്മിനീങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് 3000 മലക്കുകളെ ഇറക്കിയത് പോരെ എന്ന് മാത്രമല്ല, നിങ്ങളെ ക്ഷമിക്കുകയും തക്വ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇതിലും വേഗം, ഇതിലും വലിയ സഹായം നിങ്ങൾക്ക് ലഭിക്കും. 5000 മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഇറക്കി സഹായിക്കും. അള്ളാഹു ഇത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായി നിങ്ങളെ മനസ്സമാധാനത്തിന് ഇറക്കുകയാണ്. എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ്. എല്ലാ അവിശ്വാസികളുടെ സർവശക്തിയും തകർക്കുന്നതും അവരെ പരാജയപ്പെടുത്തുന്നതും അവർ നിസ്സാരരായി തിരിഞ്ഞു പോകുന്നതും ഒക്കെ അള്ളാഹുവിന്റെ സഹായമാണ്. വഖൗലുഹു തആല വൈദ യഅയ്ദുകുമുല്ലാഹു ഇഹ്ദത്വ ഇഫത്തൈൻ
أنها لكم وتودون أن غير ذات الشكوى تكون لكم. ഇതുപോലെ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതാണ്, ഒന്നുകിൽ നമ്മുടെ കച്ചവട സംഘം, അതല്ലെങ്കിൽ ഈ യുദ്ധത്തിന് വരുന്ന സംഘത്തെ അതിജയിക്കുക, രണ്ടിലൊന്ന് അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ അംഫാൽ 7. حدثني يحيى بن بكير حدثنا الليث عن عقيل عن ابن شهاب عن عبد الرحمن بن عبد الله بن كعب ان عبد الله بن كعب قال رضي الله عنه പറയാണ്, സമയത്തു കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യഖൂലു ലമ അതഖല്ലഫ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വത്തിൻ ഗസാഹാ ഇല്ലാ ഫീ ഗസ്വത്തി തബൂക്ക്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ പങ്കെടുത്ത ഗസ്വത്തിൽ തബൂക്കിൽ മാത്രമാണ് ഞാൻ പിന്തിപ്പോയത്. വൈറ അന്നി തഖല്ലഫ്തു അൻ ഗസ്വത്തി ബദറിൻ വലം യുആത്തബ് അഹദുൻ തഖല്ലഫ അൻഹ. ബദറിൽ പിന്തിയത് ഒഴികെ ബദറിൽ ആരും ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല, ആരെയും നബി തങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല. ഇന്നമാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദു ഉയിറ ഖുറൈശിൻ. ശരിക്കും നബി തങ്ങൾ അവിടെ പുറപ്പെടുന്നത് പോരാടാനല്ല, മറിച്ച് മക്കയിൽ മുസ്ലിമീങ്ങളുടെ ഒക്കെ സ്വത്തൊക്കെ കവർച്ചയെടുത്ത് അതൊക്കെ തട്ടിയെടുത്ത് അതുമായി കച്ചവടത്തിന് പോയ സംഘം, ആ സംഘത്തിൽ നിന്ന് അവരുടെ ആ പിന്നെ സ്വത്ത് പിടിക്കാനാണ് പുറപ്പെടുന്നത്. ഹത്താ ജമഅല്ലാഹു ബൈനഹും ബൈന അദവിഹിം അലാ ഗൈരി മീആദ്. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഈ ഏറ്റുമുട്ടലിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് തിരിയുന്നത്. ബാബു ഖൗലില്ലാഹി തആല ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അള്ളാഹുവിനോട് സഹായം തേടിയപ്പോൾ അള്ളാഹു സഹായം നൽകി, അതിന് ഉത്തരം ചെയ്തു. അമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്രാ വലി തത്മഇന്ന ഖുലൂബുക്കും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഇദ് യുഗശീകുമുൻ നാസ അമനതൻ മിൻഹു വയനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅൻ ലിയുതഹിറക്കും ബിഹി. അള്ളാഹു നിങ്ങൾക്ക് ഉറക്കം തന്നു, ഭയമില്ലാതിരിക്കുമ്പോഴാണ് ഉറക്കം വരിക, ആകാശത്തിൽ നിന്ന് മഴ പെയ്യിപ്പിച്ചു തന്നു. വയുദ്ഹിബ അൻകും രിജ്സ ശൈത്താൻ, അതുപോലെ എല്ലാ പൈശാചിക ഉപദ്രവങ്ങളും എല്ലാം നിങ്ങൾക്ക് അകറ്റിത്തന്നു. അലി അർബിത്തു അലാ ഖുലൂബിക്കും വയുസബ്ബിത ബിഹിൽ അഖ്ദാമ ഇദ് യുഹി റബ്ബുക ഇലൽ മലായികത്തി അന്നി മഅകും ഫസബ്ബിത്തു ലദീന ആമനു സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ. മുഅ്മിനീങ്ങളുടെ മനസ്സിന് നല്ല മനോധൈര്യം നൽകുകയും ശത്രുക്കളുടെ മനസ്സിൽ ഭയം ഇട്ടു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മലക്കുകൾക്ക് നിർദ്ദേശം കൊടുത്തു, ഫദ്രിബു ഫൗക്കൽ അഅനാഖ് ഫദ്രിബു മിൻഹും കുല്ല ബനാനിൻ ദാലിക ബി അന്നഹും ഷാഖുല്ലാഹ വറസൂലഹു വമൻ യുഷാഖിഖില്ലാഹ വറസൂലഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഇങ്ങനെ ചെയ്യാൻ കാരണം അള്ളാഹുവിന്റെ റസൂലിനെ അവർ വല്ലാതെ പ്രയാസപ്പെടുത്തി. അങ്ങനെ പ്രയാസപ്പെടുത്തിയവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്. അംഫാൽ 9 മുതൽ 13 വരെ. ഹദ്ദസന അബു നുഐമിൻ ഹദ്ദസന ഇസ്രായീലു അൻ മുഖാരിത്തിൻ അൻ ത്വാരിത് ഇബ്നു ശിഹാബിൻ റളിയല്ലാഹു അൻഹും ഖാല സമീഉതു ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു യഖൂലു ശഹിദ്തു മിനൽ മിഖ്ദാദ് ഇബ്നു അൽഅസ്വദ് മഷ്ഹദൻ ലഅൻ യകൂന സാഹിബഹു അഹബ്ബു ഇലയ്യ മിമ്മാ ഉദില ബിഹി അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യദുഉ അലൽ മുശ്രിക്കീൻ. മിഖ്ദാദിനെ ഞാൻ കണ്ടു, മിഖ്ദാദിനെ കണ്ടപ്പോ മിഖ്ദാദിനോട് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സമയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു, നബി തങ്ങൾ അപ്പൊ മുശ്രിക്കുകൾക്ക് എതിരായി ദുആ ചെയ്യുകയാണ്, മുസ്ലിമീങ്ങൾക്ക് സഹായം കിട്ടാൻ വേണ്ടി. ഫഖാല ലാ നഖൂലു കമാ ഖാല ഖൗമ മൂസ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറയാ, നബിയെ നിങ്ങൾ ഇനി ഇങ്ങനെ ദുആന്ന് കഷ്ടപ്പെടുവൊന്നും വേണ്ട, മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമൂഹം പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല. ഇദ്ഹബ് അന്ത വറബ്ബുക ഖാതില എന്ന് ഖുർആനിലുണ്ടല്ലോ അൽമാഇദ. വലാക്കിന നുഖാത്തിലു അൻ യമീനിക വഅൻ ശിമാലിക്, ഞങ്ങൾ അങ്ങയുടെ വലതു ഇടതു നിന്ന് പോരാടാൻ തയ്യാറാണ്. വബൈന യദൈക വഖൽഫക, പിന്നിലും മുന്നിലും നിന്ന് ഞങ്ങൾ പോരാടും. ഖറഈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറത്ത വജുഹുഹു വസറഹു യാനി ഖൗലഹു. ഈ മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ വാക്ക് കേട്ട് നബി തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഹദ്ദസനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഹൗഷബിൻ حدثنا عبد الوهاب حدثنا خالد عن إكرمة عن ابن عباس رضي الله عنهم قال قال النبي صلى الله عليه وسلم يوم بدر اللهم إني أنشدك عهدك ووعدك بذنگ الله نائي دعا يركن اللهم إن شئت لم تعبد فأخذ أبو بكر بيده بذنگ الله أبو بكر صديق رضي الله عنه بذنگ الله كايت سند بلچو എന്നിട്ട് പറഞ്ഞു ഹസ്ബുക് മദീ നബിയെ. ഫഖറജ വഹുവ യഖൂൽ, നബി തങ്ങൾ പുറത്തിറങ്ങി. നബി തങ്ങൾ പറയാ, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ,
ഈ വലിയ സംഘം പരാജയപ്പെടും, വരുന്ന ശത്രുക്കളുടെ വലിയ സംഘം അത് പരാജയപ്പെടും, അവർ പിന്തിരിഞ്ഞോടും. വിധങ്ങൾ പ്രഖ്യാപിക്കാൻ ബാബു ഹദ്ദസനി ഇബ്രാഹിം ഇബ്നു മൂസ അഖ്ബറന ഹിഷാം നബിന ജുറൈജിൻ അഖ്ബറഹും قال أخبرني عبد الكريم رضي الله عنهم أنه سمع مقسما مولى عبد الله بن الحارث يحدث عن ابن عباس رضي الله عنهم أنه سمعه يقول لا يستوي القاعدون من المؤمنين ഈ ആയത്ത് അൻ ബദരിൻ വൽ ഖാരിജൂന ഇലാ ബദരിൻ, ബദറിലേക്ക് പുറപ്പെട്ടവരെ കുറിച്ചാണ് ഈ പറഞ്ഞ ആയത്ത്. വലിയ മഹത്വമുണ്ട് എന്ന് പറയുന്ന, മുഅ്മിനീങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്, ഇറങ്ങി പുറപ്പെട്ടവർക്ക് വലിയ മഹത്വമുണ്ട് എന്ന് പറയുന്നത് അസ്ഹാബുൽ ബദറിനെ കുറിച്ചാണ്. ഇനി ബാബു ഇദ്ദത്തി അസ്ഹാബു ബദർ, അസ്ഹാബുൽ ബദറിന്റെ എണ്ണം. ഹദ്ദസന മുസ്ലിമൻ ഹദ്ദസന ശുഅബത്തു അൻ അബി ഇസ്ഹാഖ് അനിൽ ബറാ റളിയല്ലാഹു അൻഹു ഖാല ഇസ്തുസ്ഗീർതു അന വബ്നു ഉമർ, ഞാനും ബറാഉം അതുപോലെ അബ്ദുള്ള ഉമറും ഞങ്ങൾ രണ്ടാളും ചെറുതാണ് എന്ന് ആൾക്കാർ പറഞ്ഞു. ഞങ്ങള് വളരെയേറെ കഷ്ടപ്പെട്ട് ചെന്ന് പങ്കെടുക്കാൻ ചെന്നതാണ്. അപ്പൊ ആൾക്കാര് പരിശോധിച്ചിട്ട് നിസ്സംഗങ്ങളൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇവർ ചെറുതാണ്, ഇവർ വേണ്ട. ഹദ്ദസനി മഹമൂദുൻ ഹദ്ദസന വഹബുൻ അൻ ശുഅബത്ത അൻ നബി ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹും അനിൽ ബറാ റളിയല്ലാഹു അൻ ഖാല ഇസ്തുസ്ഗീർതു അന വബ്നു ഉമർ യൗമ ബദരിൻ വകാനൽ മുഹാജിറൂന യൗമ ബദരിൻ നയീഫൻ അലാ സിദ്ദീൻ, മുഹാജിരീങ്ങൾ 60 ചില്ലാനവും വൽ അൻസാറു നൈഫുൻ വ 40 240 ചില്ലാനം അൻസ്വാരികളും. حدثنا عمرو بن خالد حدثنا زهير حدثنا أبو إسحاق رضي الله عنه قال سمعت البراء رضي الله عنه يقول حدثني أصحاب محمد ممن شهد بدرا അന്നഹും കാനു ഇദ്ദത്തെ അസ്ഹാബി താലൂത്ത്, താലൂത്തിന്റെ അസ്ഹാബ് സൈന്യത്തിന്റെ എണ്ണമായിരുന്നു എന്ന് പറഞ്ഞു. അജാസു മഅഹുമുൻ നഹ്റ ബിളഅത്ത അശറ വസലാസുമിയ, 310 ആൾക്കാരാണ്, 310 ചില്ലാനം ആൾക്കാരാണ് അന്നുണ്ടായിരുന്നത്. ഖാല അൽബറാ ലാ വല്ലാഹി മാ ജാവസ മഅഹുൻ നഹ്റ ഇല്ലാ വഹു ഇല്ലാ മുഅ്മിൻ, താലൂത്തിന്റെ കൂടെ വിശ്വാസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. حدثني عبد الله بن رجاء حدثنا إسرائيل عن ابن أبي إسحاق عن البراء قال كنا أصحاب محمد نتحدث أن عدة أصحاب بدر على عدة أصحاب طالوت الذين جاوزوا معه النهر ولم يجاوز معه إلا مؤمن بضعة عشر وثلاثمائة، 310 അധികം പേരാണ് ഉള്ളത് താലൂത്തിന്റെ കൂടെ. അതേ എണ്ണമായിരുന്നു നബിതങ്ങളുടെ കൂടെ ബദറിൽ വന്നത്. حدثني عبد الله بن أبي شيبة حدثنا يحيى عن سفيان عن ابن إسحاق عن البراء رضي الله عنهم حدثنا محمد بن كثير حدثنا سفيان عن ابي اسحاق عن البراء رضي الله عنهم قال كنا نتحدث ان اصحاب بدر 300 وبضاعه 10 بعده اصحاب الذي بعده اصحاب طالوت الذين جاوزوا معه النهر وما جاوز معه الا مؤمن بشاسികൾ മാത്രമേ കൂട ഉണ്ടായിരുന്നുള്ളൂ, അത് 310 ചില്ലാനായിരുന്നു. സ്വഹാബത്തിൻ്റെതും ഇങ്ങനെ തന്നെയാണ്, നബി തങ്ങളുടെ സ്വഹാബ ബദറിൽ പങ്കെടുത്തവർ ഇത്ര തന്നെ. ഇനി പറയുന്നത് ബാബ് ദുആ ഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫാരി ഖുറൈശിൻ ഷൈബത്ത ഉതുബത്ത വൽ വലീദ് വാബി ജഹൽ ബിൻ ഹിഷാം വ ഹലാക്കിഹിം. ഷൈബത്ത് ഉതുബത്ത വലീദ് അബൂ ജഹൽ ഇവർക്ക് ഇവരുടെ നാശവും അവർക്കെതിരെ നബി തങ്ങൾ നേരത്തെ ദുആ ചെയ്തു. ഹദ്ദസനി അംറു ബിൻ ഖാലിദ് ഹദ്ദസന സുഹൈർ ഹദ്ദസന അബൂ ഇസ്ഹാഖ് അൻ അംറു ബിൻ മൈമൂൻ അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും ഖാല ഇസ്തഖ്ബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കഅബത്ത, നബി തങ്ങൾ കഅബയിലേക്ക് മുന്നിട്ടു. ഫദഅ അലാ നഫറിൻ മിൻ ഖുറൈശി, ഖുറൈശികളിലെ ഒരു സംഘത്തിനെതിരെ നബി തങ്ങൾ ദുആ ചെയ്തു. അലാ ഷൈബത്ത് ബിൻ റബിയ വ ഉതുബത്ത് ബിൻ റബിയ വൽ വലീദ് ബിൻ ഉതുബ വ അബീ ജഹൽ ബിൻ ഹിഷാം, ഇവരെ എണ്ണി പേരെടുത്ത് ദുആ ചെയ്തു. ഫഅശ്ഹദു ബില്ലാഹി ലഖദ് റഅയ്തുഹും സുറഅ ഖദ് ഗയ്യറത്തുഹും ശംസു, ഞാൻ ബദറിന്റെ അന്ന് ഇവരെ കണ്ടു, അവരിങ്ങനെ വീണ് കിടക്കുകയാണ്, സൂര്യന്റെ ചൂടേറ്റ് ഇങ്ങനെ നിറം മാറിപ്പോയിരിക്കുന്നു. ഫകാന യൗമൻ ഹാറൻ, നല്ല ചൂടുള്ള ദിവസമായിരുന്നു. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ആ ദുആവും ഞാൻ കേട്ടു, ബദറിൽ ഞാൻ ഇവരെ കാണുകയും ചെയ്തു. വലിയ കുറെ സംഭവങ്ങളുണ്ട്, ആ സംഭവം ഇവിടെ ഈ ബുഖാരിയിലെ പരാമർശമില്ല. ഇൻഷാ അല്ലാ
മറ്റൊരു വീഡിയോ നമുക്ക് മറ്റ് കിതാബിലെ ഉദ്ധരണികൾ വെച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ലാ. ബാബു ഖത്ലി അബി ജഹലിൻ, അബു ജഹൽ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. حدثنا ابن نمير رضي الله عنه، حدثنا ابو اسامه رضي الله عنه، حدثنا اسماعيل رضي الله عنه، اخبرنا قيس رضي الله عنه ان عبد الله رضي الله عنه انه اتى ابا جهل وبه رمق يوم بدر. بدرന്റെ അന്ന് കണ്ണിയോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ابو جهലിന്റെ അടുക്കൽ ചെന്നു. ابو جهل വീണ് കിടക്കാൻ. فقال ابو جهل هل اعمد من رجل قتلتموه، എന്നെ കൊന്ന് നിങ്ങൾ പിന്നെ هل അഴമതു മിൻ റജുലിൻ ഖതൽതുമു, നിങ്ങൾ ഇക്കൊന്ന മനുഷ്യനെക്കാളും ഒരു ഒരു കൊള്ളുന്ന ആൾ ആരാണുള്ളത്? അതായത് വലിയൊരാളെയാണ് നിങ്ങൾ കൊന്നത് എന്നും ആ പാതി ജീവനോടെ കിടക്കുമ്പോഴും അഹങ്കാരം തന്നെയാണ്. ഹദ്ദസന അഹമ്മദ് ബിൻ യൂനുസ് റളിയല്ലാഹു ഹദ്ദസന സുഹൈർ റളിയല്ലാഹു ഹദ്ദസന സുലൈമാനു തൈമി റളിയല്ലാഹു അൻ അനസൻ ഹദ്ദസഹും റളിയല്ലാഹു അൻ അനസൻ റളിയല്ലാഹു ഹദ്ദസഹും ഖാല ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وحدثني عمرو بن خالد رضي الله عنه حدثنا زهير رضي الله عنه عن سليمان التيمي رضي الله عنه عن انس رضي الله عنه قال قال النبي صلى الله عليه وسلم من ينظر ما صنع ابو جهل ارى ابو جهل ان ده സംഭവിച്ചെന്ന് പോയി നോക്ക. فانطلق ابن مسعود رضي الله عنه ابن مسعود رضي الله عنه ചെന്നു. فوجده قد ضربه ابن عفراء حتى برد. معاذ معاذ ഇവര് രണ്ട് പേരുമാണ് അബൂജഹലിനെ എന്ത് ചെയ്തിരിക്കുന്നത്, വെട്ടി വീഴ്ത്തിയിരിക്കുന്നത്. കാല അന്ത അബൂജഹൽ, നീയല്ലേ അബൂജഹൽ? കാല ഫാഖദ ബിലിഹിയത്തേഹി, അങ്ങനെ താടി പിടിച്ചിട്ട് കൊല്ലാൻ തല വെട്ടാൻ പോവുകയാണ്. അപ്പൊ കാല വഹൽ ഫൗക്ക റജുലിൻ ഖതൽതുമുഹു ഔ റജുലിൻ ഖതലഹു ഖൗമുഹു, അല്ല അപ്പോഴും അഹങ്കാരത്തിന്റെ നോക്കണം, നിങ്ങൾ കൊന്ന ഒരു മനുഷ്യന്റെ മേലെയാണോ നിങ്ങൾ ഉള്ളത്, അതല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ, അതാ അവന്റെ സമൂഹം തന്നെ, അതായത് മുഹാജിറുകളാണോ എന്നെ കൊന്ന അൻസാരികളാ കൊന്നത് കൊല്ലുന്നത് എന്നാണ് അപ്പോഴത്തെയും വിഷയം. കാല അഹമ്മദ് ബിൻ യൂനുസ് അന്ത അബാ ജഹൽ, അങ്ങനെ ചോദിച്ചു എന്നാണ് മറ്റൊരു റിവായത്ത്. ഏതായാലും ബദറിന്റെ രംഗങ്ങളെ കുറിച്ച് നേരത്തെ വിവരിക്കുന്ന പ്രമാണങ്ങൾ. ഹദ്ദസനി മുഹമ്മദ് ബിൻ മുസന്ന ഹദ്ദസന ഇബ്നു അബി അദി അൻ സുലൈമാൻ തൈമി അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ബദറിൻ മൻ യൻളുറു മാ ഫഅല അബൂ ജഹൽ. അത് ഇത് തന്നെയാണ് സംഭവം, അതിനെ കുറിച്ച് പറയുന്നതാണ്. ഇതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല, ചെറിയ വാക്കുകളുടെ വ്യത്യാസം. ഹദ്ദസന അലി ബിൻ അബ്ദുല്ലാഹി ഖാല ഖതബ്തു അൻ യൂസുഫ് ബിൻ മാജിശൂൻ യൂസുഫ് ബിൻ മാജിശൂൻ അൻ സാലിഹ് ബിൻ ഇബ്രാഹിം അൻ അബീഹി അൻ ജദ്ദിഹി ഫി ബദ്ർ റളിയല്ലാഹു അൻഹും. യാനി ഹദീസ് ബിൻ അഫ്രാ, ഇതേ വിഷയം തന്നെയാണ് അതിലുള്ളത്. ഖിയാമത്ത് നാളിൽ ആദ്യമായി കണക്ക് പറയാൻ വരിക ഞാനാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയും ഫീഹി മുൻസിലത്തി ഹാദാനി ഖസ്മാൻ ഇഖ്തസമു ഫീ റബ്ബിഹിം. ഇതാണ് ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്ത് കൂടിയാണ്. قال هم الذين تبارزوا يوم بدر علي حمزة عبيدة بن الحارث شيبة بن ربيع عتبة بن ربيع وليد بن عتبة شطر باغت المؤمنين غلد باغت علي رضي الله عنه حمزة رضي الله عنه عبيدة رضي الله عنه شطر غلد باغت شيبة عتبة وليد ആദാനി ഖസ്മാനി എന്ന ആയത്തിറങ്ങിയത് ഈ ആറു പേരുടെ ഈ സംഭവത്തെ കുറിച്ചാണ്. حدثني يوسف بن الماجشون عن صالح بن ابراهيم عن عبد الرحمن بن عوف عن ابيه عن جده عبد الرحمن قال كاتبت اميه بن خلف. اميه بن خلف ന്റെ അടിമയായിരുന്നു ആര്? ബിലാൽ. فلما كان يوم بدر ذكر قتله وقتل ابنه فقال بلال. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ് ഉമയ്യത്ത് കൊല്ലപ്പെട്ട സംഭവം പറയുമ്പോൾ
ലാ നജൗതു ഇൻ നജാ ഉമയ്യത്തു, ഉമയ്യത്ത് രക്ഷപ്പെട്ട ഞാൻ രക്ഷപ്പെടൂലായിരുന്നു. കാരണം അത്രയേറെ ശത്രുത ഉണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഉമയ്യത്തിന്. ആ ഉമയ്യത്ത് കൊല്ലപ്പെട്ട സംഭവം പറയുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുകയാണ്. حدثنا عبدان اخبرني ابي عن شعبه عن ابي اسحاق عن الاسود عن عبد الله رضي الله عنه عن النبي صلى الله عليه وسلم قرأ والنجم والنجم سوره توديه فسجد بها وسجد من معه غير ان شيخا لار سجود يدو هذا كتبه ഒരു ആളോ ഇയെ അയാൾ അഖദ കഫൻ മിൻ തുറാബിൻ, അയാൾ ഒരുപടി മണ്ണെടുത്തിട്ട് പറഞ്ഞു, ഫറഫഹു ഇലാ ജബത്തി, അത് ഇങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു, യക്ഫിനി ഹാദ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഖാല അബ്ദുള്ള, അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് റഅയ്തുഹു ബഅദു ഖുതില കാഫിറൻ, അദ്ദേഹം കൊല്ലപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു. ബദറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ സംഭവം പറയുന്നത്. അതാണ് ഇവിടെ ആ ഹദീസ് വരുന്നത്. ഇവിടെ ഇതിന്റെ പ്രാമാണികമായ ഹദീസുകളാണ് നാം ഉപദ്ധരിക്കുന്നത്. أخبرني إبراهيم بن موسى حدثنا هشام بن يوسف عن عمر عن هشام أن عروة قال كان في زبير كان في الزبير ثلاث ضربات في السيف. زبير رضي الله عنه بن عروة بن عروة رضي الله عنه أنا ريبورت ചെയ്യുന്നത്, كان في الزبير ثلاث ضربات في السيف, ഈ ബദറിൽ മൂന്ന് വെട്ട് ഏറ്റിട്ടുണ്ടായിരുന്നു. ഇഹദാഹുന്ന ഫി ആതിഖിഹി, ഒന്ന് തോളിലാണ്. قال ان كنت ادخل اصابعه فيها, എന്റെ വിരൽ അതിൽ പോയാൽ അത് തീർത്തു അങ്ങ് ആയിന്നു പോകും, അത്ര വലിയ മുറിവുണ്ടായിരുന്നു. കാല ദുരിബ സിന്തൈനി യൗമ ബദറിൻ, അതിൽ ഈ രണ്ടെണ്ണം യൗമ ബദറിലും വവാഹിദത്തൻ യൗമൽ യർമൂക്ക്, ഒന്ന് യർമൂക്കിലും ആയിരുന്നു. കാല ഉറവത്തു കാലലി അബ്ദുൽ മലിക് ബിൻ മർവാൻ ഹീന കുത്തില അബ്ദുല്ലാഹു ബിൻ സുബൈർ, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോ അബ്ദുൽ മലിക് മർവാൻ പറഞ്ഞു, യാ ഉറവ ഹൽ താരിഫു സൈഫ സുബൈർ, സൈഫ് സുബൈർ അറിയോ? ഖുൽതു നഅം. ഖാല ഫമാ ഫീഹി, എന്താണ് അതിലുള്ള വിശേഷം? ഖുൽതു ഫീഹി ഫല്ലത്തുൻ ഫുല്ലഹാ യൗമ ബദറിൻ, ബദറിന്റെ അന്ന് ഏറ്റ ഒരു ഇത് അവിടെ ഉണ്ട്, അതാണ് അതിന്റെ പ്രത്യേകത, അതിന്റെ മഹത്വം. ഖാല സദഖത്ത, അഥവാ അസ്ഹാബുൽ ബദർ ബദറിൽ ഉപയോഗിച്ച വാള് അന്ന് ഏറ്റ ഒരു ഒരു ഇതുണ്ടെങ്കിൽ അതുപോലും അവരെ അത്ര പവിത്രമായി അല്ലെങ്കിൽ സവിശേഷമായി കൊണ്ടാടിയിരുന്നു, സൂക്ഷിച്ചിരുന്നു എന്നാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കാല സ്വതക്കത്ത ബിഹിന്ന ഫുലൂലും മിൻ ഖിറാ ഇൽ കത്താ ഇബി സുമർ അദ്ദഹു അല ഉറവ, എന്നിട്ട് അത് തിരിച്ചു കൊടുത്തു. ഫഅഖംനാഹു ബൈനനാ സലാസത്ത അലാഫിൻ വഅഖദഹു ബഅദുനാ ലബദിത്തു അന്നി കുന്തു അഖദ്തുഹു, അത് ഏറ്റവും വിലക്കാണ്, എന്ത് ചെയ്യുക, അതിന്റെ വില അമൂല്യമാണ്, അതൊരു വലിയ സംഭവം തന്നെ. കാന സൈഫ് സുബൈർ മുഹല്ലം ബി ഫില്ലത്തിൻ, അത് വെള്ളി കൊണ്ട് പൂശിയതായിരുന്നു. കാന സൈഫ് ഉറുവത്ത മുഹല്ലം ബി ഫില്ലത്തിൻ, അതുപോലെ ഉറുവ റളിയല്ലാഹുവിൻ്റെതും വെള്ളി കൊണ്ട് പൂശിയതായിരുന്നു, വെള്ളി പൂശിയതായിരുന്നു. حدثني عبد الله بن محمد سميع روح بن عبادة حدثنا سعيد بن أبي عروبة عن قتادة قال رضي الله عنهم ذكر لنا أنس بن مالك رضي الله عنه أن أبي طلحة رضي الله عنه أن نبي الله صلى الله عليه وسلم أمر يوم بدر بأربعة وعشرين رجلا إروتي نال بير من صناديد قريش, ഈ ഖുറൈസി നേതാക്കളിൽ നിന്ന് 24 പേരെ
ഫഖുദിഫു ഫി തുവീം മിൻ തുവാഇ ബദർ, ബദറിലെ ഒരു പൊട്ടക്കിണറ്റിൽ അവരെ മറമാടി. ഹദീസിൻ മുഖ്ബിസിൻ, വളരെ വൃത്തി കേട്ടു. വക്കാന ഇദാ ളഹറ അലാ ഖൗമിൻ അഖാമ ബിൽ അർസത്തി സലാസ ലയാലിൻ, മൂന്ന് രാത്രി ഒരു ഇത്തരം ഒരു വിഷയം ഉണ്ടായാൽ മൂന്ന് രാത്രി എന്ത് ചെയ്യും, അവിടെ വെയിറ്റ് ചെയ്യുക. ഫലമാ കാനവി ബദരിൻ അൽ യോമ സാലിസ, മൂന്നാമത്തെ ദിവസം അമറ ബി റാഹിലത്തിഹി, നിങ്ങൾ വാഹനം തയ്യാറാക്കാൻ പറഞ്ഞു. ഫശുദ്ധ അലൈഹ റഹലുഹ, അങ്ങനെ വാഹനമൊക്കെ തയ്യാറാക്കി. സുമ മഷാവ തബിയഹു അസ്ഹാബുഹു, നിങ്ങൾ നടന്നു സ്വഹാബത്ത് കൂടെ ചെന്നു. വഖാലു മാ നറാ യൻതലിഖു ഇല്ലാ ലിബഅദി ഹാജതിഹി ഹത്താ ഖാമ അല ശഫത്തിർ റഖീ. ഫജഅല യുനാദി, എല്ലാവരും കരുതി നബിതങ്ങൾ എന്തോ പ്രാഥമിക ആവശ്യത്തിന് പോവുകയാണ്. അങ്ങനെ നബിതങ്ങൾ ഈ പൊട്ടക്കണറ്റിന്റെ അടുക്കൽ ചെന്ന് ചെന്നു. എന്നിട്ട് ഫജഅല യുനാദിഹിം ബി അസ്മാഇഹിം വസ്മാ ആബാഇഹിം, ഓരോരുത്തരുടെയും അവരെ വാപ്പാന്റെ പേരടക്കം ചേർത്ത് വിളിച്ചിട്ട് നബിതങ്ങൾ ചോദിച്ചു. യാ ഫുലാൻ ഇബ്നു ഫുലാൻ, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, അയസുറുക്കും അന്നക്കും അത്വഅത്തുല്ലാഹ വറസൂലഹു, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അള്ളാഹിനെ റസൂലിനെ അനുസരിച്ചാൽ മതിയായിരുന്നു എന്ന്. അള്ളാഹു ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത സഹായം ഞങ്ങൾക്ക് കിട്ടി. ഫഹൽ വജത്തും ആ വായത റബ്ബുക്കും ഹക്ക, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത നിങ്ങൾക്ക് കിട്ടിയില്ലേ. കാല ഫക്കാല ഉമർ, ഉമർ അള്ളാഹു ചോദിച്ചു, യാ റസൂലല്ലാ മാ തുക്കല്ലിമു മിൻ അജിസാദിൻ ലാ അർവാഹലഹ, ഈ ജീവൻ പോയ ശരീരങ്ങളോടാണോ അങ്ങ് സംസാരിക്കുന്നത്. ഫക്കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബി യദിഹി, അല്ലാഹു ആണ്, മാ അൻതും ബി അസ്മഅ ലിമാ അഖൂലു മിൻഹും, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും അവർ കേൾക്കുന്നുണ്ട്. ഖാല ഖതാദത്തു അഹ്യാഹും അല്ലാഹു ഹത്ത അസ്മഅഹും ഖൗലഹു തൗബീഖൻ വതസ്ഗീറൻ വനിഖ്മതൻ വഹസ്രതൻ വനദമൻ, അവർക്ക് സങ്കടം വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അവർക്ക് ഈ വാക്ക് കേൾപ്പിക്കും എന്ന് ഖതാദ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുന്നു. അവർക്ക് അള്ളാഹു ജീവൻ നൽകി കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു മരണശേഷവും, അള്ളാഹുവിന് എന്താ കഴിയാത്തത്, അപ്പൊ മരണശേഷം കേൾക്കുക എന്നത് അസാധ്യമല്ല എന്നാണ് ഒരു പാഠം അതിലുള്ളത്. സാധ്യമാണ്. ഹദസന ഉമൈദി അൻ ഹദസന സുഫിയാൻ ഹദസന അംറു അൻ അത്തായിബ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അല്ലദീന ബദ്ദലു നിഅമത്തുല്ലാഹി കുഫ്റാ ഹും വല്ലാഹി കുഫാറു ഖുറൈഷ് അംറുൻ ഹും ഖുറൈഷ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമത്തുല്ലാഹി അഹല്ലു ഖൗമഹും ദാറൽ വബാർ അന്നാർ യൗമ ബദരിൻ. അതായത് നിഅമത്തുല്ലാഹി, നിഅമത്ത് അല്ലാഹുവിന്റെ നിഅമത്തിന് പകരം അത് കുഫറാക്കി എന്ന് പറഞ്ഞത് ഖുറൈശികളെ കുറിച്ചാണ്. നിഅമത്ത് ആരാണ്? നബിതങ്ങളാണ്. അതിനു പകരം അവർ കുഫർ സ്വീകരിച്ചു നബിതങ്ങളെ സ്വീകരിക്കാതെ, അതുകൊണ്ട് അവർക്ക് ശിക്ഷ കിട്ടി, നരകം കിട്ടി. ഹദസനി ഉബൈദ് ബിൻ ഇസ്മായിൽ ഹദസന അബു ഉസാമ അൻ ഹിഷാമും അൻ നബീഹി റളിയല്ലാഹു അൻഹു ഖാല ദുക്ര ഇന്ദ ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹു അടുക്കൽ വെച്ച് ചർച്ച ചെയ്യപ്പെട്ടു. അന്ന ഇബ്നു ഉമർ റഫഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മയ്യിത്ത ല യുഅദ്ദബു ഫീ ഖബ്രിഹി ബി ബുക്കാഇ അഹ്ലിഹി, ഒരു മയ്യത്ത് അവരുടെ അഹലുകാര് കരയുന്നതിലൂടെ ഖബറിൽ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. കാലത്ത് വഹല ഇന്നമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനല്ല നബിതങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്നഹു ല യുഅദബു ബി ഖത്വഇതിഹി വ ദംബിഹി, അവരെ കുറ്റം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും. വ ഇന്ന അഹ്ലഹു ല യബുക്കൂന അലൈഹിൽ ആൻ, അപ്പോ എന്ത് ചെയ്യും, അവരുടെ അഹല് എന്ത് ചെയ്യാണ്, അതിന്റെ പേരിൽ കരയുകയാണ് എന്ന് ആയിഷ ബീവി അതിനെ കുറിച്ച് വിശദീകരിച്ചു. വിശദമായി ചർച്ച ചെയ്യേണ്ടത് ഇവിടെ അല്ലാത്തത് കൊണ്ട് വിശദമായ ചർച്ച ഇവിടെ ചെയ്യുന്നില്ല. ഇൻഷാല്ലാ അത് നമുക്ക് മറ്റൊരു സമയത്ത് ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ അതേ വിഷയങ്ങളാണ് ഈ ഹദീസിലൊക്കെ ഉള്ളത്. ഇനി ബാബു ഫളിലാണ് പറയുന്നത്. ബാബു ഫളിലി മൻ ഷഹിദ ബദറൻ, ബദറിൽ പങ്കെടുത്തവരുടെ മഹത്വം. ഹദ്ദസനി അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് ഹദ്ദസന മാവിയ ഇബ്നു അംർ ഹദ്ദസന അബു ഇസ്ഹാഖ് അൻ ഹുമൈദിൻ റളിയല്ലാഹു അൻഹു സമീഉത്തു അനസൻ റളിയല്ലാഹു അൻഹു യഖൂലു ഉസീബ ഹാരിസത്തു യൗമ ബദരിൻ വഹുവ ഗുലാം, ഹാരിസ റളിയല്ലാഹു അൻഹുവിന് അന്ന് ഒരു മുറിവേറ്റു. ഫജാഅത്തു ഉമ്മുഹു ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാരിസയുടെ ഉമ്മ നബിതങ്ങളുടെ അടുക്കൽ വരികയാണ്. യാ റസൂലല്ലാഹ് ഖദ് അറഫ്ത മൻസിലത്ത ഹാരിസത്ത മിന്നി, ഹാരിസ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എത്ര പ്രിയപ്പെട്ട മോനാന്ന് അറിയാലോ. ഫയിൻ തകുൻ ഫിൽ ജന്നത്തി അസ്ബിർ വഅഹ്തസിൻ, നിങ്ങള് സ്വർഗത്തിലാണെങ്കിൽ ഫൈൻ തക്കുൻ ഫിൽ ജന്നത്തി അസ്ബിർ വഅഹ്തസിബ്, ഞാൻ ക്ഷമിക്കാം. ഫൈൻ തക്കുനിൽ ഉഖ്റ തറാ മാ അസ്നഅ, സ്വർഗത്തിലല്ലെങ്കിൽ
എനിക്ക് ഞാൻ ചെയ്യുന്നത് അങ്ങേക്ക് കാണാം. കാല വൈഹക്കി അവ ഹബിൽത്തി അവ ജന്നത്തുൻ വാഹിദത്തുൻ ഹിയ, ഒരു സ്വർഗാണോ ഹാരിസക്കുള്ളത്? ഇന്നഹാ ജിനാനും കസീറ ഫൈനഹു ഫിൽ ജന്നത്തി ഫൈനഹു ഫിൽ ജന്നത്തിൽ ഫി ജന്നത്തിൽ ഫിർദോസ്, ജന്നത്തുൽ ഫിർദോസ് എന്ന ഉന്നതമായ സ്ഥാനത്താണ്. ഒരു ജന്നത്തല്ല, ജന്നത്ത് ജിനാനും കുറെ ജന്നത്താണ് അവർക്ക് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞു. അവിടെയുള്ള ഒരു പാഠം, സ്വഹാബത്തിന്റെ മാനസിക പരിവർത്തനം എവിടെ നിർത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അവർക്ക് പരലോക വിശ്വാസം മനസ്സിൽ രൂഢമൂലമായി. സ്വന്തം പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ പോലും അവർക്ക് അക്ഷമ കാണിക്കാത്ത വിധം അവര് മാനസികമായി വളർന്നു കഴിഞ്ഞു. അവർക്ക് ലക്ഷ്യം നീതി സത്യം, അത് വിജയിക്കുക, അതിനുവേണ്ടി സമർപ്പിക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞു. ആ സമർപ്പണം സത്യസന്ധമായിരുന്നു എന്നതാണ് വലിയൊരു പാഠം. ഹദസന ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം, അബ്ദുല്ലാഹ് ബിൻ ഇദ്രീസ്, ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ, അൻ സഅദ് ബിൻ ഉബൈദ റളിയല്ലാഹു അൻഹും, നബി അബി അബ്ദുറഹ്മാൻ സുലമി, അൻ അലിയും റളിയല്ലാഹു അൻഹുമാ, വഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബാ മർസദിൻ വസുബൈർ, എന്നെയും അബു മർസദിനെയും സുബൈറിനെയും, കുല്ലുന ഫാരിസ്, ഞങ്ങളൊക്കെ കുതിര സവാരിക്കാരാണ്, നല്ല പ്രശസ്തരായ. കാല ഇൻതലിഖു ഹത്താ തഅ്തു റൗളത്ത് ഖാഖ്, നിങ്ങൾ പുറപ്പെടൂ, നിങ്ങൾ റൗളത്തു ഖാഖിൽ എത്തിയാൽ, ഫൈന ബിഹംറഅത്തൻ മിനൽ മുശ്രിക്കീന, അവിടെ ഒരു മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണുണ്ടാകും. മാഹ കിതാബും മിൻ ഖാതുബ് ഖാതുബുബിൻ അബി ബൽത്ത ഇലൽ മുശ്രിക്കീൻ, ഖാതുബുബിൻ അബി ബൽത്ത മുശ്രിക്കീങ്ങൾക്ക് എഴുതിയ ഒരു കത്ത് അവളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഒരു ഒട്ടകപ്പുറത്ത് അവളിങ്ങനെ യാത്ര ചെയ്യാണ്. ഹൈസുഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞ കറക്റ്റ് പൊസിഷൻ. ഫഖുൽനു കിതാബ്, ഫഖുൽനു അൽ കിതാബ്, കത്തെടുക്കാൻ പറഞ്ഞു. ഫഖാലത്തു മാ മാനാ കിതാബ്, നമ്മളെടുത്ത് കത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഫഅനഖ്നാഹാ ഫൽതമസ്നാ ഫലം നിറ കിതാബൻ, ഞങ്ങൾ അവരെ പരമാവധി പരിശോധിച്ചു, കിതാബ് കിട്ടിയില്ല, കത്ത് കിട്ടിയില്ല. ഞങ്ങൾ പറഞ്ഞു, നബി തങ്ങൾ കളവ് പറയില്ല, ല തുഖ്രിജിന്നൽ കിതാബ ഔല നുജരിദന്നക്കി, നീ കിതാബ് കത്ത് തന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങള് കൃത്യമായി ശക്തമായി പരിശോധിക്കേണ്ടി വരും. ഫലമ്മാ റഅത്തിൽ ജിദ്ദ, അങ്ങനെ ഇത് കാര്യം ഗൗരവമാണെന്ന് മനസ്സിലായപ്പോ, അഹുവത് ഇല ഹുജിസത്തിഹ, മറഞ്ഞ് കുനിഞ്ഞു നിന്നിട്ട്, വഹിയ മുഹ്തജിസത്തുൻ ബികിസാഇൻ ഫഅഖ്റജതുഹു, അവൾ ഒളിപ്പിച്ചു വെച്ച കത്തെടുത്തു കൊടുത്തു. അലി റളിയല്ലാഹു ഫന്തലഖ്ന ബിഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അതുമായി നബിതങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫഖാല ഉമർ, ഉമർ റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് ഖാനല്ലാഹു വറസൂലഹു വൽ മുഅ്മിനീൻ, അദ്ദേഹം അല്ലാഹുവിനെയും റസൂലിനെയും മുഅ്മിനീങ്ങളെയും വഞ്ചിച്ചിരിക്കുകയാണ്. ഫദാനി ഫല അദ്രിബ് ഉനുഖഹു, എന്നെ ഒന്ന് ഒഴിവു, എന്നെ എനിക്ക് സമ്മതം താ, ഞാൻ അദ്ദേഹത്തെ കഴുത്തു വെട്ടാൻ പോവുകയാണ്. ഫഖാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹമലക അലാമ സറായത്ത, ഹാത്തബിനോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്താ ഹാത്തബ് ഇങ്ങനെ ചെയ്യാൻ കാരണം? കാല ഹാത്തബ്, വല്ലാഹി മാബി അല്ലാ അക്കൂന മുഅ്മിനൻ ബില്ലാഹി വറസൂലിഹി, എനിക്കൊരിക്കലും വിശ്വാസത്തിനൊരു കുറവില്ല നബിയെ. അറത്തു അൻ തകൂന ലീ ഇന്ദൽ ഖൗമി യദുൻ യദ്ഫഉല്ലാഹു ബിഹാ അൻ അഹ്ലി വമാലി, എന്റെ കുടുംബമൊക്കെ ഉള്ളത് മക്കത്താണ്, അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ അവർക്ക് എന്റെ അടുക്കൽ ഒരു സ്വാധീനം ഉണ്ടായാൽ എന്റെ കുടുംബത്തെ അവരൊന്ന് സംരക്ഷിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അതിനു വേണ്ടി ചെയ്തതാണ്. വലൈസ അഹദു മിൻ അസ്ഹാബിക ഇല്ല ഇസ്ഹാബിക ഇല്ലാ ലഹു ഹുനാക മിൻ നസീറത്തിഹി മൻ യദ്ഫഉല്ലാഹു ബിഹി അൻ അഹ്ലിഹി വമാലിഹി, എല്ലാവർക്കും പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ട്, എനിക്ക് അങ്ങനെയുള്ളവരില്ല, അപ്പൊ അവർക്ക് വേണ്ടി ചെയ്തതാണ്. ഫഖാല സദഖ ലാ തഖൂലു ലഹു ഇല്ലാ ഖൈറ, നിങ്ങള് ഹാത്തബിനെ കുറിച്ച് ഖൈറല്ലാത്തത് പറയരുത്. ഫഖാല ഉമറു ഇന്നഹു ഖദ് ഖാനല്ലാഹു വറസൂലഹു വൽ മുഅ്മിനീൻ, എന്നാലും അദ്ദേഹം അള്ളാഹുവിനോടും റസൂലിനോടും മുഅ്മിനീങ്ങളോടും ചെയ്തത് ചതിയാണ്. ലൈസ ഫഖാൽ ഫദാനീലി ഫലി ഫലി അദ്രിബ് ഉനുഖഹു, ഞാൻ അദ്ദേഹത്തെ കഴുത്തു വെട്ടട്ടെ എന്ന് പറഞ്ഞു. ഫഖാൽ അലൈസ മിൻ അഹ്ലു ബദർ, അല്ല ഉമറെ, ആത്തബ് അഹ്ലുൽ ബദർ അല്ലേ? ഫഖാൽ ലഅല്ലല്ലാഹു അത്തല അലാ അഹ്ലി ബദരിൻ, നബിതങ്ങൾ പറയാണ് അള്ളാഹുവിന്റെ സമീപനം, കാല ഏമലൂ മാശയത്തും ഫക്കത് വജബത്തുലക്കും ജന്ന ഔ കത് വഫർത്തുലക്കും, നിങ്ങൾക്കെല്ലാം പൊറുക്കപ്പെട്ടതാണ് നിങ്ങൾ എന്ത് ചെയ്താലും എന്ന് ഉള്ള ആ ഒരു നയസമീപനുള്ളവരാണ് അസ്ഹാബുൽ ബദർ. അത് മറന്നു ഉമറെ. ഫദമഅത് ഐനാ ഉമർ, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു, ശരിയാണ്. കാല ഫഖാല അല്ലാഹു റസൂലു അലം,
അപ്പൊ അത് അവസാനിച്ചു. അപ്പൊ ബദ്രീങ്ങൾക്ക് പിന്നീട് നൽകിയ പരിഗണനയുടെ ഒരു ഉദാഹരണം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഹദ്ദസനി അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് അൽ ജുഅഫി, ഹദ്ദസന അബു അഹമ്മദ് അൽ സുബൈരി, ഹദ്ദസന അബ്ദുറഹ്മാൻ ബിൻ അൽ ഗസൽ അൻ ഹംസത്ത അൻ അബി ഉസൈദ് വസുബൈർ വൽ മുൻദിർ അബി ഉസൈദ് റളിയല്ലാഹു അൻഹും قال رسول الله صلى الله عليه وسلم يوم بدر اذا اكسبوكم فرموهم واستبقوا نبلكم. യുദ്ധത്തിനുള്ള ഒരുക്കം അതിന്റെ നിർദ്ദേശങ്ങൾ കൊടുത്തതാണ്. നന്നായിട്ട് നിങ്ങൾ അമ്പെയ്ത്ത് നടത്തുക, നിങ്ങൾ നന്നായിട്ട് പോരാടുക. ഈ ഹദീസ് കാന നബി സല്ലല്ലാഹു അലൈഹി അസ്ഹാബു അസ്ഹാബ മിൻ അസ്ഹാബ അസ്ഹാബ മിനൽ മുശ്രിക്കീന യൗമ ബദരിൻ അർബഈന വ മിഅത്തൻ സബഈന അസീറൻ വ സബഈന ഖതീലൻ. 70 പേര് കൊല്ലപ്പെട്ടു, 70 പേര് പിടിക്കപ്പെട്ടു. ഖാല അബു സുഫിയാൻ യൗമുൻ ബി യൗമി ബദർ വൽ ഹർബു സിജാൽ. അതൊരു ദിവസമായിരുന്നു, അതൊരു സംഭവമായിരുന്നു. ഇനി ബദറിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ ഹദീസില് ഖാല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇന്നി ലഫി സൊഫി, ഞാൻ സൊഫിൽ നിൽക്കുകയാണ്. യൗമ യൗമ ബദറിൻ ഇതിൽ തഫത്തു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഫൈദൻ ഐ യമീനി വ ഐ യസാരി ഫതയാനി ഹദീസ സിന്നി, ചെറുപ്പക്കാരായ രണ്ടു പേരാണുള്ളത്. ഫക്ക അന്നി ല ആമൻ ബി മക്കാനിഹിമ, ഇവരടുത്ത് നിൽക്കുന്നത് എനിക്കത്ര സുരക്ഷിതല്ല എന്ന് എനിക്ക് തോന്നുകയാണ് ചെറുപ്പക്കാരായതുകൊണ്ട്. ഇത് കാലലി അഹദുഹുമ സിറൻ, കാരണം ഇവരെ ഒരാൾ എന്നോട് പതുക്കെ പറയാണ്, യാ അമ്മി അരിനി അബാ ജഹൽ, അബു ജഹലിനെ ഒന്ന് കാണിച്ചു തരും. ഇവർക്ക് യുദ്ധത്തിന് നിൽക്കുമ്പോഴും ഈ കൗതുകം കാണലാ പണി. ഫഖുൽതു യബ്ന അഖി മാ തസ്നഉ ബിഹി, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഖാല ആഹത്തുല്ലാഹ ഇൻ റഅയ്തുഹു അൻ അഖ്തുലഹു ഔ അമൂത ദൂനഹു, അബു ജഹലിനെ കണ്ടാൽ ഒന്നുകിൽ കൊല്ലു അല്ലെ ഞങ്ങൾ അയാൾ മുഖേന മരിക്കും, രണ്ടാൽ ഒന്ന് നടക്കും. فقال للآخر سرا من صاحبه مثله, ഇതുപോലെ തന്നെ എപ്പുറത്ത് നിൽക്കുന്നവനും. فقال فما سرني اني بين رجلين مكانهما, പിന്നെ എനിക്ക് സന്തോഷമായി ധീരത ഉള്ളവരാണ്. فأشرت لهما إليه, ഞാൻ കാണിച്ചു കൊടുത്തു. فشد عليه مثل الصقرين, പരുന്തുകളെ പോലെ അവർ ചാടിച്ചെന്നു. حتى ضرباه وهما ابن أفراد, മുഅവിദ് മുആദ് ഈ അഫ്രായിന്റെ രണ്ട് മക്കൾ, അങ്ങനെയാണ് അവർ അറിയപ്പെടുക. അവരായിരുന്നു സംഭവം. ഇതൊരു ഹദീസ്. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, എല്ലാ റാവികളെയും വായിക്കുന്നില്ല, സമയം ഒന്ന് ചുരുക്കാനാണ്. ഖാല ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശറത ഐനിൻ വ അമറ അലൈഹ ഹാസിമു ബിൻ സാബിത്തിൻ അൽ അൻസാരിയ, 10 പേരെ അയച്ചു. അങ്ങനെ അതിൽ ഹാസിമു ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു, ലീഡർ ആക്കി. ജദ്ദു ആസിമു ബിൻ ഉമർ ബിൻ അൽ ഖത്താബ് ഹത്താ ഇദാ കാനു ബിൽ ഹദ് ബിൽ ഹദ്ദ, ഹദ്ദയിൽ എത്തിയപ്പോ ബൈന ഉസ്ഫാൻ വ മക്ക, മക്കയും ഉസ്ഫാന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഹദ്ദ. ദുക്കിറു ലി ഹയ്യിൻ മിൻ ഹുദൈലിൻ യുഖാൽ ലഹും ബനു ലിഹിയാൻ, ബനു ലിഹിയാൻ എന്ന ഗോത്രത്തെ കുറിച്ച് അവർക്ക് വിവരം കിട്ടി. ഫനഫറു ലഹും ബി ഖരീബിൻ മിയത്തി റജുലിൻ റാമിൻ, അവര് 100 വരുന്ന അമ്പെയ്ത്തുകാരാണ്. ഫഖത്തസു ആതാറഹും ഹത്താ വജദു മഅകലഹും തംറ ഫി മൻസിലിൻ നസലൂഹു ഫഖാലു തംറു യസ്രിബ്. അങ്ങനെ അവര് ഇങ്ങനെ പരിശോധിച്ച് വന്നപ്പോ ഇവരുടെ ഇവർ യാത്ര ചെയ്ത ഈ 10 പേര് യാത്ര ചെയ്ത കാരക്ക അവർക്ക് കിട്ടി, കാരക്ക കുരു കിട്ടി. കുരു കിട്ടിയപ്പോ ഇത് യസ്രിബിൽ നിന്ന് വന്നവരാണ്. അവരുടെ ആ കാൽപാദം പിന്തുടർന്നിട്ട് ആ അടയാളം പിന്തുടർന്ന് അവര് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് എത്തിപ്പെട്ടു. ഫലമ്മ ഹസബിഹി ആസിം അസ്ഹാബുഹു ലജഉ ഇലാ മൗദിഇൻ ഫഹാത ബിഹിമിൽ ഖൗം, അവരൊരു ഉയർന്ന സ്ഥലത്തേക്ക് മാറി, അവരെ ചുറ്റിലും ശത്രുക്കൾ ഒരുമിച്ച് കൂടി. ഫഖാലു ലഹും ഇൻസിലു ഫഅതു ബി ഐദീകും വലക്കുമുൽ അഹ്ദു വൽ മീസാഖു, നിങ്ങൾ വന്നാൽ നമുക്ക് കരാർ ചെയ്യാമെന്ന് പറഞ്ഞു. അല്ലാ നഖുത്തുല മിൻകും അഹദ, ഞങ്ങൾ കൊല്ലൂല എന്ന് പറഞ്ഞു. ഫഖാല ആസിമുൽ സാബിത്തു അയ്യുഹൽ ഖൗം,
അമ്മ അന ഫല അൻസിലു ഫി ദിമ്മത്തി കാഫിരിൻ, ഞാൻ എന്തായാലും അവിശ്വാസികളുടെ ഒരു സെക്യൂരിറ്റിയിൽ ഇറങ്ങാൻ പോകുന്നില്ല. അള്ളാഹുമ്മ അഖ്ബിർ അന്ന നബിയക സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവെ ഈ വിവരം നീ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയിക്കണം എന്ന് ദുആ ചെയ്യുന്നു. ഒരു വഴിയുമില്ല, ഇന്നത്തെ പോലെ മറ്റു കമ്മ്യൂണിക്കേഷൻ വഴികളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഫറമൗഹും ബിൻ നബിലി ഫഖതലു ആസിമൻ, അവർ അമ്പെയ്തു ആസിം റളിയല്ലാഹു അൻഹു കൊന്നു. ഫനസല ഇലൈഹിം സലാസത്തു നഫരിൻ അലൽ അഹ്ദി, മൂന്ന് പേര് കരാറിന് തയ്യാറായി. ഖുബൈബ്, സെയ്ദ് ബിൻ ദസന, റജുലുൻ ആഖർ മറ്റൊരാൾ. ഫലമ്മ സ്തംകനു മിൻഹും അതുലഖു ഔതാറ ഖിസീഹിം ഫറവതൂഹും, അവർ ചെന്നപ്പോ അവർ കരാറിന് ചെന്ന് നിന്നില്ല, അവർ പിടിച്ചു ബന്ധിച്ചു. ഖാല റജുലു സാലിസ് ആദാ അവ്വലുൽ ഖദർ, അവർ പറഞ്ഞു ഇത് ചതിയാണ്. അല്ലാഹി ലാ അസ്ഹബുക്കും ഇന്നലി ബി ഹൗല യുസുവത്തൻ യുരീദുൽ ഖത്റ, ഞാൻ ഏതായാലും കൊല്ലപ്പെട്ടവരുടെ വഴിയിലാണ്, ചതിക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. ഫജറൂഹു ആലജൂഹു ഫാബാ അൻ യസ്ഹബഹും ഫന്തുലിഖ ബി ഹുബൈബിൻ വസൈദ് ബിൻ ദസന ഹത്താ ബാഉഹുമാ ബഅദ വഖാഅത്തി ബദരിൻ. അങ്ങനെ ഇവരെ ഹുബൈബിനെയും സെയ്ദ് ബിൻ ദസനയും അവർ കൊണ്ടുപോയി. അങ്ങനെ അവരെ അവർ വിറ്റു. ആർക്ക്? ബനു ഹാരിസ് ബിൻ ആമിർ ഇബ്ൻ നൗഫൽ ഖുബൈബൻ, ഖുബൈബിനെ ഇവർ വാങ്ങി, ബനു ഹാരിസ് വാങ്ങി. അവരുടെ കൊല്ലപ്പെട്ട ആൾക്കാരുണ്ട്, ബദറിൽ കൊല്ലപ്പെട്ടവരുണ്ട്, അവർക്ക് പകരമായിട്ട് കൊല്ലാനാണ് വാങ്ങുന്നത്. വക്കാന ഖുബൈബുൻ ഹത്ത ബാഉഹും വക്കാന ഖുബൈബുൻ ഹുവ ഖതല ഹാരിസ്, ഖുബൈബ് റളിയല്ലാഹു അൻഹു ഹാരിസിനെ കൊന്നത്. ഫലബിസ ഖുബൈബുൻ ഇൻദഹും അസീറൻ ഹത്ത അജ്മഉ ഖത്ലഹു, അവർ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ഫസ്തആറ മിൻ ബഅദി ബനാതിൽ ഹാരിസ് മൂസ യസ്തഹിദ്ദു ബിഹാ ഫആറതുഹു فدرج بني لها وهي غافلة حتى أتاه فوجدته مجلسه على مجلسه على فخذه والموسى بيده. ഈ ഖുബൈബ് റളിയല്ലാഹു അൻഹു നഖം വെട്ടാൻ വേണ്ടി അവരെ ഒരു പെൺകുട്ടിന്റെ അടുത്ത് നിന്ന് ഒരു കത്തി വായി കത്തി വാങ്ങി. ആ കത്തി കൊണ്ട് ഇങ്ങനെ ഇത് മൂർച്ച കൂട്ടി കത്തി ഇതാക്കുന്ന സമയത്ത് ഇവർ ഒരു കുട്ടി ചെന്ന് ഖുബൈബ് റളിയല്ലാഹുവിന്റെ അടുക്ക ചെന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹു മടിയിലിരുന്നു. അങ്ങനെ ഇത് ആ പെണ്ണ് കണ്ടു, പെണ്ണാകെ ബേജാറായി. കാലത്ത് ഫസീത്തു ഫസായത്തൻ അറഫഹ ഖുബൈർ, ഖുബൈബിന് മനസ്സിലായി ഞാൻ പേടിച്ചിട്ടുണ്ട് എന്ന്, പെണ്ണ് പേടിച്ചിട്ടുണ്ട് ഖുബൈർ റളിയല്ലാഹു അൻഹു മനസ്സിലായി. കാല ആ തഖ്ഷൈന അൻ അഖ്തുലഹു, ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലുന്നാണോ നീ ഭയപ്പെടുന്നത്? വല്ലാഹി മാ കുന്തു ലഫഅൽ ദാലിക, ഞാനത് ചെയ്യില്ല. കാലത്ത് വല്ലാഹി മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഖുബൈബിൻ, ഇത്ര നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. വല്ലാഹി ലഖദ് വജദ്തുഹു യൗമൻ യഅ്കുലു ഖിതുഫൻ മിൻ ഐനബിൻ ഫീ യദിഹി, പെണ്ണ് പറയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു അന്ന് അവിടെ ഞങ്ങൾക്ക് എവിടെയും കിട്ടാനില്ലാത്ത ഈ കൈയൊക്കെ ബന്ധിച്ച് പുടിപ്പുള്ളിയായി കിടക്കുന്ന ഖുബൈബ് റളിയല്ലാഹുവിന്റെ കയ്യിൽ മുന്തിരി ഉണ്ടാകുമായിരുന്നു, അത് ഞങ്ങൾ എവിടെയും കിട്ടാനില്ലാത്തതാണ്. സമറത്തിൻ, മക്കയിൽ എവിടെയും എന്തില്ല അങ്ങനെ ഒരു പഴമില്ല. ഇന്നഹൂല മൂസക്കും ബിൽ ഹദീദ് വക്കാനത്തക്കൂലു ഇന്നഹൂല റിസുക്കും റസഖുല്ലാഹു ഖുബൈബൻ, അത് അള്ളാഹു നൽകുന്ന റിസുക്കാണ്. ഫലമ്മാ ഖറജു ബിഹി മിനൽ ഹറമിൽ യഖ്തുലൂഹു ഫിൽ ഹല്ലി ഹില്ലി, അങ്ങനെ ഹറമിന്റെ പുറത്ത് കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി പോയപ്പോ ഖാലിദും ഖുബൈബ് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ദഊനി ഉസല്ലി റകഅത്തൈൻ, നിങ്ങൾ എന്നെ വിട് ഞാൻ രണ്ടരക്കാത്ത് നിസ്കരിക്കട്ടെ. ഫതറക്കൂഹു ഫർക്കാ റകഅത്തൈൻ, നിസ്കരിച്ചു. വല്ലാഹി എന്നിട്ട് പറഞ്ഞു വല്ലാഹി ലൗലാ അൻ തഹ്സിബു അന്ന മാ ബി ജസഉൻ ലസിത്തു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അനുയായിക്ക് ഭയമുണ്ടാകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ കുറെ കുറെ നിസ്കരിക്കുമായിരുന്നു. കാല എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അഹ്സിഹിം അദദ വഖ്തുൽഹും ബദദ വലാ തുബ്ഖി മിൻഹും അഹദ, പഠിച്ചോനെ ഇവരെ എണ്ണം മുശ്രിക്കുകളുടേത് വർദ്ധിപ്പിക്കരുത് എന്ന് ദുആ ചെയ്തു. ഫലസ്തു ഉബാലി ഹീന ഉഖ്താലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്ർ വസ്റഈ ഫദാലിക ഫീ ദാതിൽ ഇലാഹി വഇയസ യുബാരിക അലാ ഉസാലി സിൽബിൻ മുമസ്സഈ. ഖുബൈബ് റളിയല്ലാഹു അൻഹു മരണസമയത്തെ കവിതയാണ്. അള്ളാഹുവിന്റെ വഴിയിൽ കൊല്ലപ്പെടുമ്പോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഞാൻ കൊല്ലപ്പെട്ടു വീഴുന്ന സമയത്ത് എനിക്ക് പൂർണ്ണ സംതൃപ്തിയാണ്. അങ്ങനെ കൊന്നു വക്കാന ഖുബൈബിൻ ഹുവ സന്നൽ കുല്ലി മുസ്ലിമിൻ ഖുതില സബറൻ സബറൻ അസ്വലാ, കൊല്ലപ്പെടുന്ന സമയത്ത് നിസ്കരിക്കുക എന്ന സുന്നത്ത് അത് ആദ്യമായി നടപ്പിലാക്കിയത് ഖുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. വഅഖ്ബറ യാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബഹു യൗമ ഉസീബു ഖബറഹും,
അവര് കൊല്ലപ്പെട്ട ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വെച്ച് പറഞ്ഞു, ഇതാ ആസിമിന്റെ സംഘത്തിന് ഇങ്ങനെ അപകടം പറ്റിയിട്ടുണ്ട്. وبعث ناس من قريش الى عاصم بن ثابت حين حدثوا انه قتل ان يؤتوا بشيء منه يعرف، وكان قتل رجلا عظيما من علمائهم، فبعث الله لعاصم مثل الظلة. عاصم رضي الله عنه قال لبطبو عاصم رضي الله عنه مجانا بدر കൊല്ലപ്പെട്ട ഒരു വിഭാഗം അവർക്ക് ഈ കൊല്ലപ്പെട്ട ആസിം റളി അള്ളാഹു അൻഹു ശരീരം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം മുറിച്ചു കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണമെന്ന് കരുതിയിട്ട് കൊല്ലപ്പെട്ട ആസിം റളി അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവർ വന്നു. പക്ഷെ അങ്ങനെ വന്നപ്പോ അള്ളാഹു ആസിം റളി അള്ളാഹുവിന് ഒരു കടന്നൽ പോലെയുള്ള ഒരു ഇത് വന്നിട്ട് അതിന് എന്ത് ചെയ്തു, സംരക്ഷണമേകി. ഫഹമതുഹു മിൻ റുസുലിഹിം ഫലം യഖ്ദിറു അൻ യഖ്ത്വഉ മിൻഹു ശൈഅ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വഖാല കഅബു ബിൻ മാലിക്കിൻ റളിയല്ലാഹു പറയാണ്, ദക്കറു മുറാവത്ത് മുറാറത്ത ബിൻ റബീൽ അംരി വഹിലാൽ ബിൻ ഉമയ്യത്തുൽ വാഖിഫി റജുലൈനി സാലിഹൈനി ഖദ് ശഹിദ ബദറൻ, ഇവരും ബദറിൽ പങ്കെടുത്തവരായിരുന്നു. അപ്പൊ ബദറിൽ പങ്കെടുത്തവർക്ക് വലിയ ബഹുമാനമായിരുന്നു. അതിൽപ്പെട്ടതാണ് ഈ ഹദീസ്. ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, ദുക്കറലു ഹന്ന സയ്യിദ് ബിൻ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ ബിൻ കാന ബദരിയൻ മരില്ല ഫി യൗമി ജുമഅത്തിൻ, ജുമഅ റളിയല്ലാഹു ജുമഅ ദിവസം ഈ ബദറിൽ പങ്കെടുത്ത ആള് രോഗിയായി എന്ന് കണ്ടപ്പോ ഫറക്കിബ ഇലൈഹി ബഅദ അൻ തആല നഹാറു, പകലായതിനു ശേഷം അവിടെ സന്ദർശിക്കാൻ ചെന്നു ജുമാക്ക് പോകാതെ. വഖ്തറബത്തിൽ ജുമാഅത്തു വതറക്കൽ ജുമാഅത്ത്, ജുമാക്ക് പോകുന്നതിനേക്കാളും പ്രാധാന്യം ബദരിയായ ഒരു ബദറിൽ പങ്കെടുത്ത ഒരാൾ ബദരിങ്ങളിൽപ്പെട്ട ആളാണെന്നുള്ളത് കൊണ്ട് അവരെ സന്ദർശിക്കാൻ പരിഗണന നൽകി. അപ്പൊ ബദറിന് ശേഷം ബദരിയങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരായാലും അല്ലെങ്കിലും അവർക്ക് നൽകുന്ന ബഹുമാനത്തിന്റെ ഒരു രീതിയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ പഠിപ്പിക്കുന്നത്. قال الليث حدثنا يونس بن ابن شهاب حدثني عبيد الله بن عبد الله بن عتبة أن أباه كتب إلى عمر بن عبد الله عمر بن عبد الله الأرقم الزهري يأمره أن يدخل على سبيعة بنت الحارث. سبيعة എന്ന പെണ്ണിന്റെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടി ഉബൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, വാപ്പ കത്തെഴുതി നിർദ്ദേശിച്ചു പെട്ടെന്ന് ചെല്ലണം. അങ്ങനെ ചെന്നപ്പോ എന്നിട്ട് വിവരമൊക്കെ അന്വേഷിക്കണം, സഹായമൊക്കെ ചെയ്യണം. എന്നിട്ട് മാ ഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഫ്തതുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അന്വേഷിക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹുബിനിൽ അർക്കം ഈ പറഞ്ഞ അബ്ദുല്ലാഹുബിന് ഉത്ബ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. യുഖ്ബിറുഹു അന്ന സുബൈഅത്ത് ബിൻതുൽ ഹാരിസ് അഖ്ബറതുഹു അന്നഹാ കാനത് തഹ്ത സഅദ് ബിൻ ഖൗല, സഅദ് ബിൻ ഖൗലയുടെ ഭാര്യയായിരുന്നു. വഹുവ മിൻ ബനി ആമിർ ബിൻ ലുഹൈ, ബനു ആമിർ ബിൻ ലുഹൈയിൽ പെട്ടതാണ്. വകാന മിമ്മൻ ശഹിദ ബദറൻ, അവർ ബദറിൽ പങ്കെടുത്തവരായിരുന്നു. അപ്പൊ ബദറിൽ പങ്കെടുത്തവർക്ക് അവർ നൽകുന്ന ഒരു ശൈലി, ഫ തൂഫി അൻഹാ ഫി ഹജ്ജത്തുൽ വദാ വഹിയ ഹാമിൽ, ഗർഭിണിയായിരിക്കെ വഫാത്തായി. ഫലം തൻഷബ അൻ വദഅത്ത് ഹംലഹാ ബഅദ വഫാതിഹി, വഫാത്തിന് ശേഷം പ്രസവിച്ചു. ഫലമ തഅല്ലത് മിൻ നിഫാസിഹാ തദമ്മലത്ത് ലിൽ ഖുതാബി ഫദഖല അലൈഹാ അബു സനാബിൽ ബിൻ ബഅകക്, അവർ വിവാഹം ചെയ്തു. റജുലും ബനി അബ്ദിദ്ദാർ, അവർ ബനു അബ്ദിദ്ദാറിൽപ്പെട്ടവരാണ്. ഫഖാൽ ലഹാ മാലി അറാക്കി തജമ്മൽതി ലിൽ ഖുതാബ് തുറജീന നികാ ഫഇന്നകി വല്ലാഹി മാ അന്തി ബിനാകിഹിൻ ഹത്താ തമുറ അലൈക അർബഅത്തു അഷ്ഹുരിൻ വഅശ്റുൻ, അങ്ങനെ 4 മാസവും 10 ദിവസവും കഴിയണ്ടേ എന്ന് ചോദിച്ചു. കാലത്ത് സുബൈയത്ത് സുബൈയത്ത് പറയാണ്, ഇബ്നു പറയാണ്, ഫലമ്മാ ഖാലലി ദാലിക ജമഅത്തു അലയ്യ സിയാബി ഹൈന അംസൈതു, അങ്ങനെ ഞാൻ വസ്ത്രമൊക്കെ മാറ്റി ഞാൻ ചടഞ്ഞിരുന്നു ഇത് ഇരിക്കാൻ വേണ്ടി പോയി. അതൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ അടുക്കൽ ചെന്ന് ഈ മസ്അല ചോദിച്ചു. ഫഅഫ്താനി ബി അന്നി ഖദ് ഹലൽതു, എന്റെ ഇദ്ദ കഴിഞ്ഞു എന്ന് നബിയുടെ എനിക്ക് മതവേദി പറഞ്ഞു തന്നു. ഹിന വദഅത്തു ഹംലി, ഞാൻ പ്രസവിക്കുന്നതോടെ എന്റെ ഇദ്ദ കഴിഞ്ഞു എന്ന് നബിയുടെ പറഞ്ഞു. വഅമറനി ബി തസവ്വുജ് ഇൻ ബദാലി, എന്നിട്ട് വിവാഹം ചെയ്യാനും പറഞ്ഞു. താബഅഹു അസ്ബഅ അൻ ഇബ്നു വഹ്ബിൻ അൻ യൂനുസ് قال ليس حدثني يونس عن ابن شهاب وسالناه فقال حدثه محمد بن عبد الرحمن بن صوبان مولى بني عامر بن لؤي ان محمد بن اياس بن المكر وكان ابوه شهد بدرا اخبره. ബദറിൽ പങ്കെടുത്തവരോട് മസ്അല ചോദിക്കുന്ന ഇടത്ത് പോലും വലിയ പരിഗണന നൽകിയിരുന്നു. ഇത് ആണ് ഈ ഹദീസിലെ സംഭവം. ഇനി പറയുന്ന ഭാഗം ബദരിങ്ങള് ബദറിൽ മലക്കുകൾ പങ്കെടുക്കുന്നതിനെ കുറിച്ചാണ്.
ഇനി പറയുന്നത്. ഇൻഷാല്ലാ നമുക്ക് ആ ഭാഗം അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു.